ഞാൻ 1972 SSLC പാസ്സായ ആളാണ്. അന്ന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 72%, വലിയ മാർക്കാണ്. അന്ന് ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ 80% മാർക്കൊക്കെ ഉള്ളൂ. അന്ന് ഞാൻ SSLC പാസ്സായി കഴിഞ്ഞപ്പോൾ, ഇത്ര മാർക്കിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കൂളിൽ പഠിച്ച 3 ഭാഷകൾ മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ജനറൽ നോളജ് വളരെ മോശം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, കോൺഫിഡൻസ് ഇല്ല, ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഒന്നും വലിയ ധാരണയില്ല, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവ്. അതിനുശേഷം ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു, പല വിദ്യാഭ്യാസ മന്ത്രിമാർ വരികയും പോവുകയും ചെയ്തു, സ്കൂൾ സിലബസ് പല പ്രാവശ്യം റിവൈസ് ചെയ്തു. പക്ഷെ ഇന്നും SSLC പാസ്സാകുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി 50 വർഷം മുമ്പുള്ള ക്വാളിറ്റിയേക്കാൾ ഒട്ടും തന്നെ ഭേദമില്ല. പിന്നെ ചില കുട്ടികളുണ്ട് സ്കൂൾ സിലബസിന് അതീതമായിട്ട് ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രൈവറ്റ് ട്യൂഷനിലൂടെ എല്ലാം കുറേ കൂടിയും വിവരം വെക്കുന്നത്. അതിന് സ്കൂളിൽ പോകേണ്ട കാര്യമില്ലല്ലോ, സ്കൂൾ സിലബസിൻ്റെ ആവശ്യമില്ലല്ലോ. സ്കൂൾ സിലബസിലൂടെ നമ്മൾ വാർത്തെടുക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ദർ ഇസ് സംതിങ് ഫണ്ടമെന്റലി റോങ് വിത്ത് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. 50 വർഷമായിട്ടുള്ള വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പം ഇതിനൊരു പരിഹാരം വേണം. ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്ക് കംപ്ലീറ്റ് മാറണം. ഇതുവരെയുള്ള ഔട്ട്ലുക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു സിലബസ് ഉണ്ടാക്കുക, എന്നിട്ട് ആ സിലബസ് പഠിച്ച് അതിൽ A+ റാങ്കോ ചാമ്പ്യന്മാരാകുന്നവർ പത്രത്തിൽ ഫോട്ടോ ഇട്ട് കൈകൊട്ടി പാസ്സാക്കുക. ഒരു കോമ്പറ്റീഷൻ, ആര് ചാമ്പ്യൻ ആവും, ആരൊക്കെ ചാമ്പ്യന്മാരാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഔട്ട്ലുക്ക്. സിലബസ് ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് അവസാനം പരീക്ഷ നടത്തുക. പക്ഷെ ആ ഔട്ട്ലുക്ക് മാറിയിട്ട് പുതിയ ഔട്ട്ലുക്ക് വരണം. എന്താണെന്ന് വെച്ചാൽ, സിലബസ് ആദ്യമല്ല ഉണ്ടാക്കേണ്ടത്, ആദ്യം എൻഡ് പ്രോഡക്റ്റ് എന്താന്ന് തീരുമാനിക്കുക. വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ചിന്തിക്കുക, 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു കുട്ടിക്ക് ഏതൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഭാഷകൾ മര്യാദക്ക് സംസാരിക്കാൻ അറിയണം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടണം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ വ്യത്യസ്തമായി കാണണോ അതോ അതിനതീതമായി ജനങ്ങളെ ഒന്നായി കാണണം, കോൺഫിഡൻസ് വേണം, ജനറൽ നോളജ് വേണം, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ പറ്റിയുള്ള സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ നോളജ് വേണം, ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ പറ്റി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം, ഹിസ്റ്ററിയെ പറ്റി ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാനുള്ള കഴിവുണ്ടോ, ജിയോഗ്രഫിയെ പറ്റി നല്ല വിവരമുണ്ടോ. ഒരു 50 ക്വാളിറ്റീസ് ആദ്യം ഉണ്ടാക്കുക. 10ാം ക്ലാസ് പാസ്സായി വരുന്ന കുട്ടിക്ക് ഇതൊക്കെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 50 ക്വാളിറ്റീസ് എഴുതുക. എന്നിട്ട് ഈ 50 ക്വാളിറ്റീസ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പാഠപുസ്തകങ്ങളും എന്തൊക്കെ സബ്ജക്ട്സാണ് സ്കൂളിൽ വെക്കേണ്ടത്, അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കാം. അപ്പൊ ആദ്യം എൻഡ് പോയിന്റ് ഉണ്ടാക്കുക, അതിനുശേഷം അതിലേക്കുള്ള മാർഗം ഉണ്ടാക്കുക. ഇപ്പോൾ നടക്കുന്നത് മാർഗമുണ്ടാക്കി അതിനുശേഷം A+ ആർക്ക് കിട്ടുമെന്നാണ് നോക്കുന്നത്. അത് മാറ്റിയിട്ട് എൻഡ് പോയിന്റ് ഉണ്ടാക്കുക, അതിലേക്ക് വരാനുള്ള സിലബസ് ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം വരികയുള്ളൂ. ഒരു നാടിൻ്റെ പുരോഗതിയും അധപ്പതനവും ആ നാട്ടിലെ വിദ്യാഭ്യാസത്തെ ആസ്പദിച്ചിരിക്കും. കേരളം അസൂയാവഹമായ രീതിയിൽ പുരോഗമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വിദ്യാഭ്യാസ വകുപ്പിനാണ്. മറിച്ച് കേരളം ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും വിദ്യാഭ്യാസ വകുപ്പിനാണ്.